ഇതൊക്കെ അവനെ വെച്ച് എങ്ങനെ ഷൂട്ട് ചെയ്യും? ഞാൻ പലരെയും കൊണ്ട് പറയിപ്പിച്ചു നോക്കി, പക്ഷേ അവന്റെ സമ്മതത്തോടെ നടക്കില്ല എന്ന് എനിക്കറിയില്ലേ. പിന്നെങ്ങനെ? അതിന്റെ പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, പക്ഷേ ഇത് സാധിച്ചെടുക്കാൻ ഒരു വലിയ സന്നാഹം തന്നെ വേണ്ടി വരും. മിനിമം 4 ക്യാമറകൾ, ഒരു ഫ്ലോർ മുഴുവൻ ലൈറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനം. അതൊക്കെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. ഉദയ 19 നമുക്ക് പടം റിലീസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞാ നാണക്കേട്. എടാ നീ എന്തിനാടാ അതിന് ടെൻഷൻ അടിക്കുന്നത്? നമ്മുടെ ഈ പ്ലാൻ ബി ഇല്ലേ? Come on guys, see this. മനസ്സിലായില്ല? ഛേ, come on, ബുദ്ധി ഉപയോഗിക്കുക. Come on, ഛേ, എടാ മരത്തലയന്മാരെ, തലച്ചോറില്ല ഒരുവനും. My God. അവൻ വിളിച്ചിട്ട് നിന്നില്ലെങ്കിലേ പിടിച്ചു വലിച്ച ക്യാമറയെ കാണുന്ന വിധം അടിച്ചോണം. എനിക്കൊരു സംശയം, കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോ ചീപ്പായിട്ട് രണ്ട് VFX ആർട്ടിസ്റ്റിനെ കിട്ടുമോ? ഒരു 2 മണിക്കൂറത്തേക്കൊന്ന് മറിക്കാൻ. 2 മണിക്കൂറത്തേക്ക് മറിക്കാൻ VFX പറഞ്ഞാ അർജന്റ് കേട്ടോ, അർജന്റ്. പ്ലീസ് പ്ലീസ്. എടാ 3 മണിക്കൂറിന് ഞാൻ നിനക്ക് അവതാരം ഉണ്ടാക്കി തരാടാ. വീട്ടിൽ കിടക്കെടുത്ത് പോവാനിരുന്നാണ് ഞാൻ. പിന്നെ നമ്മുടെ പഴയ ഫ്രണ്ട്ഷിപ്പും ഷോർട്ട് ഫിലിം ആടെ കൊടുത്തിട്ട് ഇതെങ്കിലും ചെയ്തു തന്നത്. നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു.